എന്താണ് ക്യാൻസർ? നമ്മുടെ ശരീരത്തിലെ അവയവങ്ങൾ കോശങ്ങളാൽ നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഈ കോശങ്ങൾ സാധാരണയായി വളരുകയും വിഭജിക്കപ്പെടുകയും ചെയ്ത പുതിയ കോശങ്ങളായി മാറുകയും പ്രായം കൂടുന്തോറും ഇവ നശിക്കുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ ശരീരത്തിൽ സാധാരണയായി നടന്നു വരുന്ന ഒരു പ്രക്രിയയാണ്. പക്ഷേ ചില സാഹചര്യങ്ങളിൽ അനിയന്ത്രിതമായി നമ്മുടെ കോശങ്ങൾ വളരുകയോ വികസിക്കുകയോ ചെയ്യാം. അത്തരത്തിലുള്ള സാഹചര്യങ്ങളെ നമ്മൾ ട്യൂമർ എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ ട്യൂമർ പലപ്പോഴും നമ്മുടെ ശരീരം തന്നെ നിയന്ത്രിച്ചു വരാറുണ്ട്. എന്നാൽ ചില സാഹചര്യങ്ങളിൽ ഇത് വളരെയധികം അനിയന്ത്രിതമായി വളരാനും വിഭജിക്കപ്പെടാനും വികസിക്കാനും നമ്മുടെ കോശങ്ങൾ കാരണമാകുന്നുണ്ട്. ഇത്തരം സാഹചര്യത്തെയാണ് നമ്മൾ ക്യാൻസർ എന്ന അസുഖമായി ചൂണ്ടിക്കാണിക്കുന്നത്. സാധാരണയായി ക്യാൻസർ രോഗികളിൽ കണ്ടുവരുന്ന ചില ലക്ഷണങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അസാധാരണമായ മുഴകൾ ശരീരത്തിൽ പ്രത്യക്ഷപ്പെടുന്നത്, അപ്രതീക്ഷിതമായ ശരീര ഭാരം കുറയുന്നത്, ഉണങ്ങാത്ത വ്രണങ്ങൾ, അസാധാരണമായ രക്തസ്രാവം, വയറുവേദന, മൂത്രമൊഴിക്കാൻ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നത്, കാരണമില്ലാത്ത ശരീരവേദന, ക്ഷീണം എന്നിവയാണ് ക്യാൻസർ രോഗികളിൽ പൊതുവായി കണ്ടുവരുന്ന ചില ലക്ഷണങ്ങൾ. ക്യാൻസറിൻ്റെ വകഭേദങ്ങൾ നോക്കാം. ഏത് കോശത്തിൽ അഥവാ അവയവത്തിൽ നിന്നാണ് ക്യാൻസർ ഉദ്ഭവിക്കുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ക്യാൻസറിനെ നാമകരണം ചെയ്യുന്നത്. ഉദാഹരണത്തിന്, വൈറ്റ് ബ്ലഡ് സെല്ലിൽ നിന്നാണ് ക്യാൻസർ ഉദ്ഭവിക്കുന്നത് എങ്കിൽ അതിനെ ലുക്കീമിയ എന്ന് പറയുന്നു. സ്തനകോശത്തിൽ നിന്നാണ് ഉദ്ഭവമെങ്കിൽ അതിനെ സ്തനാർബുദം എന്ന് പറയുന്നു. ക്യാൻസർ പടർന്ന് മറ്റൊരു അവയവത്തിലേക്ക് എത്തുകയാണെങ്കിലും അതിനെ അതിൻ്റെ ഉദ്ഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശേഷിപ്പിക്കുന്നത്. ഉദാഹരണത്തിന്, സ്തനാർബുദമുള്ള ഒരു വ്യക്തിക്ക് ക്യാൻസർ പടർന്ന് അസ്ഥിയിൽ വരികയാണെങ്കിൽ അതിനെ ബോൺ ക്യാൻസർ എന്നല്ല, മറിച്ച് ബോണിലേക്ക് പടർന്ന് സ്തനാർബുദം എന്നാണ് വിശേഷിപ്പിക്കുന്നത്. ഈ അവസ്ഥയെയാണ് മെറ്റാസ്റ്റാറ്റിക് ബ്രെസ്റ്റ് ക്യാൻസർ എന്ന് വിശേഷിപ്പിക്കുന്നത്. സാധാരണയായിട്ട് കണ്ടുവരുന്ന ക്യാൻസറുകളെ കുറിച്ചാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനെ സ്കിൻ ക്യാൻസർ, ശരീരത്തിൻ്റെ മറ്റു ഭാഗങ്ങളിലേക്ക് കടന്നു ചെല്ലുവാനും അവിടെ നിന്ന് സ്പ്രെഡാകാനും ശേഷിയുള്ള സെൽസ് കൊണ്ടുണ്ടാകുന്നതാണ് ഈ സ്കിൻ ക്യാൻസർ എന്ന് പറയുന്നത്. ഇതിൻ്റെ സിംപ്റ്റംസ് ആയിട്ട് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ അസാധാരണമായി കണ്ടുവരുന്ന മുഴകളിലാണ്. ഇതിൻ്റെ ഡയഗ്നോസ് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ടിഷ്യൂ ബയോപ്സിയാണ്. സർജറി അതുപോലെ തന്നെ റേഡിയേഷൻ തെറാപ്പിയാണ് ഇതിൻ്റെ ട്രീറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത്. രണ്ടാമതായി പറയാൻ പോകുന്നത് ബ്രസ്റ്റ് ക്യാൻസറാണ്. ബ്രസ്റ്റ് ടിഷ്യൂവിൽ ഡെവലപ്പ് ചെയ്യുന്ന ക്യാൻസറാണ് ബ്രസ്റ്റ് ക്യാൻസർ. ഇതിൻ്റെ സിംപ്റ്റംസ് എന്ന് പറയുന്നത് നമ്മുടെ ബ്രസ്റ്റിൽ കാണപ്പെടുന്ന അസാധാരണമായ മുഴകളും അതുപോലെ തന്നെ നിപ്പിളിൽ നിന്നും ഫ്ലോ ചെയ്യുന്ന അൺവാണ്ടഡ് ഫ്ലൂയിഡ്സ് എല്ലാമാണ്. ഇനി ഇതിനെ ഡയഗ്നോസ് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് മാമോഗ്രഫിയും ടിഷ്യൂ ബയോപ്സിയാണ്. ട്രീറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത് സർജറി, കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പിയാണ്. അടുത്തത് ലങ് ക്യാൻസറാണ്. ലങ്സിൻ്റെ ടിഷ്യൂസിൽ അൺകൺട്രോൾഡ് ആയിട്ട് സെൽസിൻ്റെ ഗ്രോത്ത് കൊണ്ടുണ്ടാകുന്നതാണ് ഈ ലങ് ക്യാൻസർ എന്ന് പറയുന്നത്. ഇതിൻ്റെ സിംപ്റ്റംസ് എന്ന് പറയുന്നത് കഫ്, അതുപോലെ തന്നെ ചെസ്റ്റ് പെയിൻ, ചുമയ്ക്കുമ്പോൾ ചോര കാണപ്പെടുന്നതെല്ലാമാണ് ഇതിൻ്റെ സിംപ്റ്റംസ്. ഡയഗ്നോസ് ചെയ്യാനായിട്ട് നമ്മൾ ടിഷ്യൂ ബയോപ്സി അതുപോലെ തന്നെ മെഡിക്കൽ ഇമേജിങ് യൂസ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ ട്രീറ്റ്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി അതുപോലെ തന്നെ സർജറി നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അടുത്തത് ബ്ലഡ് ക്യാൻസർ. അബ്നോർമൽ ആയിട്ടുള്ള ബ്ലഡ് സെൽസിൻ്റെ വർദ്ധനവ് കൊണ്ടുണ്ടാകുന്നതാണ് ഈ ബ്ലഡ് ക്യാൻസർ എന്ന് പറയുന്നത്. ഇതിൻ്റെ സിംപ്റ്റംസ് ആയിട്ട് ബ്ലീഡിങ്, അതുപോലെ തന്നെ ഫീവർ, ഇൻഫെക്ഷൻ എല്ലാമാണ്. ഇനി ഇതിൻ്റെ ഡയഗ്നോസ് ചെയ്യാനുള്ള മെത്തേഡ് എന്ന് പറയുന്നത് ബ്ലഡ് ടെസ്റ്റ്, അതുപോലെ തന്നെ ബോൺ മാരോ ബയോപ്സിയാണ്. ഇനി ട്രീറ്റ്മെൻ്റ് ആയിട്ട് വരുന്നത് സർജറി, അതുപോലെ കീമോതെറാപ്പി, ബോൺ മാരോ ട്രാൻസ്പ്ലാന്റേഷൻ, റേഡിയേഷൻ തെറാപ്പി എല്ലാമാണ്. അടുത്തത് തൈറോയിഡ് ക്യാൻസറാണ്. തൈറോയിഡ് ഗ്ലാൻഡിൻ്റെ ടിഷ്യൂസിൽ കാണപ്പെടുന്ന ക്യാൻസറാണ് തൈറോയിഡ് ക്യാൻസർ. ഇതിൻ്റെ സിംപ്റ്റംസ് ആയിട്ട് പറയുന്നത് നെക്കിൽ കാണപ്പെടുന്ന മുഴകളും അതുപോലെ തന്നെ സ്വെല്ലിങ്സ് എല്ലാമാണ്. ഇനി ഇതിന് ഡയഗ്നോസ് ചെയ്യാനുള്ള മെത്തേഡ്സ് എന്ന് പറയുന്നത് അൾട്രാസൗണ്ടും ഫൈൻ നീഡിൽ ആസ്പിരേഷനുമാണ്. ട്രീറ്റ്മെൻറ്റ്സ് ആയിട്ട് പറയുന്നത് സർജറി, കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി, ടാർഗറ്റഡ് തെറാപ്പി. ക്യാൻസർ എന്ന് പറയുന്നത് വളരെ വലിയൊരു വിപത്തായി മാറിക്കൊണ്ടിരിക്കുകയാണ്. ക്യാൻസറിനെ എങ്ങനെയെല്ലാം പ്രതിരോധിക്കാം എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി എടുത്തു പറയുന്നത് ഭക്ഷണ രീതിയെക്കുറിച്ചാണ്. പഴകിയതും പൂപ്പൽ പിടിച്ചതുമായിട്ടുള്ള ഭക്ഷണം, ഫാസ്റ്റ് ഫുഡ് രീതി ഇവയെല്ലാം ക്യാൻസറിനെ സ്വാധീനിക്കുന്നു. പഴയ ജൈവ സംസ്കാരത്തിലേക്കുള്ള ഒരു തിരിച്ചുപോക്കാണ് ഇതിനോടുള്ള ഒരു പ്രതിവിധി എന്ന് പറയുന്നത്. വ്യായാമമാണ് രണ്ടാമതായി എടുത്തു പറയേണ്ടത്. ആരോഗ്യമുള്ള ഒരു വ്യക്തിക്ക് ആരോഗ്യമുള്ള ഒരു ജീവിതം സ്വപ്നം കാണാം. അതുകൊണ്ട് തന്നെ ആരോഗ്യത്തിലൂടെ നമുക്ക് ക്യാൻസറിനെ പ്രതിരോധിക്കാൻ സാധിക്കും. മൂന്നാമതായി ഏറ്റവും എടുത്തു പറയേണ്ടത് അൾട്രാ വയലറ്റ് രശ്മികളെക്കുറിച്ചാണ്.
അൾട്രാ വയലറ്റ് രശ്മികൾ സൂര്യനിലൂടെ ലഭിക്കുമ്പോൾ നമുക്ക് ക്യാൻസർ, സ്കിൻ ക്യാൻസർ വരുവാനുള്ള സാധ്യത വളരെയേറെയാണ്. അതുകൊണ്ട് തന്നെ രാവിലെ 10 മണി മുതൽ ഉച്ചയ്ക്ക് 1-3 മണി വരെയുള്ള സമയങ്ങളിൽ അനാവശ്യമായി വെയിൽ കൊള്ളുന്നത് നമുക്ക് ഒഴിവാക്കാം. അപകടകരമായിട്ടുള്ള പെരുമാറ്റ രീതിയാണ് മറ്റൊരു പ്രശ്നമെന്ന് പറയുന്നത്. ലഹരി ഉൽപ്പന്നങ്ങളുടെ അല്ലെങ്കിൽ പുകവലി, മദ്യപാനം, മറ്റ് ലഹരി ഉൽപ്പന്നങ്ങളുടെ ഉപയോഗം മൂലം ക്യാൻസർ വരുവാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് എന്ന് നമുക്ക് അറിയാവുന്നൊരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ 4 കാര്യങ്ങൾ നമ്മൾ പൂർണ്ണമായി പാലിക്കുകയാണെങ്കിൽ ഏകദേശം 95% ക്യാൻസറിനെ നമുക്ക് പ്രതിരോധിക്കാൻ സാധിക്കുമെന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ക്യാൻസർ ഇന്നും ഭയാനകമായ രോഗമായിട്ടാണ് ജനങ്ങൾ കണക്കാക്കുന്നത്. പ്രാരംഭഘട്ടത്തിൽ തന്നെ ചികിത്സിച്ചാൽ ഭേദമാക്കാൻ കഴിയുന്ന രോഗമാണ് ക്യാൻസർ. പഴങ്ങളും പച്ചക്കറികളും പരിപ്പുവർഗ്ഗങ്ങളും മത്സ്യവും അടങ്ങുന്ന ആരോഗ്യകരമായ ഭക്ഷണം കഴിക്കുന്നതിലൂടെ ക്യാൻസർ പോലുള്ള ജീവിതശൈലി രോഗങ്ങളെ ചെറുക്കാൻ സഹായിക്കും. ഉപ്പ്, എണ്ണ, കൊഴുപ്പ്, മധുരം എന്നിവ അമിതമായി അടങ്ങിയ ആഹാരം ഒഴിവാക്കുക. പുകവലി, അമിത മദ്യപാനം തുടങ്ങിയ ലഹരികൾ പൂർണ്ണമായും ഒഴിവാക്കുന്നതിലൂടെ ക്യാൻസർ ഒരു പരിധിവരെ ചെറുത്തു നിർത്താൻ സഹായിക്കുന്നു. നിത്യേന വ്യായാമം ചെയ്യുന്നതും മറ്റൊരു മാർഗമാണ്. സർജറി, കീമോതെറാപ്പി, റേഡിയേഷൻ തെറാപ്പി, ഹോർമോൺ തെറാപ്പി എന്നിവയാണ് ക്യാൻസറിന്റെ ചികിത്സാരീതികൾ. ഇത്തരം ചികിത്സാരീതികളിലൂടെ അവർ കടന്നുപോകുമ്പോൾ അവർ അനുഭവിക്കുന്ന മാനസികവും ശാരീരികവുമായ സംഘർഷങ്ങൾ ഏറെയാണ്. ഇതെല്ലാം മനസ്സിലാക്കി ഒറ്റയ്ക്കല്ല, കൂടെയുണ്ട് എന്ന ബോധമാണ് സമൂഹവും കുടുംബാംഗങ്ങളും അവർക്ക് നൽകേണ്ടത്. ഇതിലൂടെ ക്യാൻസർ എന്ന രോഗത്തെ അതിജീവിക്കാനുള്ള മനക്കരുത്ത് അവർക്ക് ലഭിക്കുന്നു. സർവൈവിംഗ് ക്യാൻസർ ഈസ് നോട്ട് ദ എൻഡ് ഓഫ് എ ഗ്രേസം സ്റ്റോറി, ഇറ്റ് ഈസ് ദ ബിഗിനിങ് ഓഫ് എ ബ്യൂട്ടിഫുൾ വൺ.